ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. റവയും മുട്ടയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ടൊരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത മുട്ട ഞാനിപ്പോൾ ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കൈപ്പിടി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുള്ള തേങ്ങ നമ്മളിതാ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ടിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ്. 250 ml കപ്പിന് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കരുത്. ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും ബാക്കി റവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മുട്ടയുടെ മിക്സിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. റവ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ആ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് ഇതുപോലെ എടുത്തിട്ട് ബോൾസാക്കി എടുക്കുക. ഞാനിപ്പോൾ ബോൾസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് അതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചട്ടിയിൽ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം ലോ ഫ്ലെയിമിലേക്ക് തീയിട്ട് കൊടുക്കുക. എന്നിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. റവ ആയതുകൊണ്ട് പെട്ടെന്ന് കരിയും, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തീയാക്കിയിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതാ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ നല്ലൊരു തേങ്ങാ ചട്നിയോ അതല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.